സംഭോജ്യനായ യോഗാധ്യക്ഷൻ പ്രകാശ് സ്വാമി ഉൾപ്പെടെ വേദിയിലും ഇരിക്കുന്ന സമാദരണീയരായ സംഭോജ്യരായ സന്യാസ ശ്രേഷ്ഠന്മാരെ, സമുദായ നേതാക്കന്മാരെ, ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന അമൃതാനന്ദമയി അമ്മയെ ഹൃദയപൂർവം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഭക്തജനങ്ങളെ, പത്ര ദൃശ്യ മാധ്യമങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് പ്രസംഗിക്കാൻ അവസരമുള്ളൂ. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് സമുദായ നേതാക്കന്മാരും സന്യാസ ശ്രേഷ്ഠന്മാരും ഇവിടെ പ്രസംഗിക്കുവാനുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒരുപാട് മഹൽ വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവരെല്ലാം പേര് പറഞ്ഞ് സമയം പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും പറയാറുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. കാരണം പടിഞ്ഞാറ് വലിയൊരു സമുദ്രം, മുഴുവൻ ജലത്താൽ തിങ്ങിയ ഒരു മഹാസമുദ്രം ഇങ്ങനെ വിശാലമായി കിടക്കുന്നു. ഇപ്രേ മറൈൻ ഡ്രൈവിൽ താങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള മനുഷ്യ മഹാസമുദ്രം. ഒരേ കണ്ണുകൊണ്ട് രണ്ട് സമുദ്രങ്ങളെ ഒന്നിച്ച് കാണുവാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന എന്റെ സംഘാടകരോട് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളൊന്ന് ആലോചിക്കണം, ലോക അത്ഭുതങ്ങളിൽ ഒന്നായി മാറുകയാണ് അമൃതാനന്ദമയി അമ്മ. അതോടൊപ്പം തന്നെ അമ്മയുടെ സന്ദേശങ്ങളും സത്കർമ്മങ്ങളും ഒരു കാലത്തും വേണ്ടിയോ ദേശത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് മാനവരാശിയുടെ എക്കാലത്തെയും നന്മയ്ക്ക് വേണ്ടിയാണ്. മാനവ സേവയാണ് മാധവ സേവ എന്ന മഹത്വചനം ഇവിടെ അമ്മ പ്രാവർത്തികമാക്കുന്നു. ഇന്ന് നാം കാണുന്ന അമ്മയുടെ ഭക്തജന സാമ്രാജ്യം ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. അനേകം വർഷത്തെ അമ്മയുടെ മാനവ സേവയിലൂടെയും ലോകരാജ്യങ്ങളിലെ ഭക്തർക്ക് അമ്മ നൽകിയ ദർശനത്തിലൂടെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ അമ്മയുടെ ആത്മീയ സാമ്രാജ്യം. അനേക ലക്ഷങ്ങൾ സാന്ത്വനമായി സഹായമായി അമ്മ നിൽക്കുന്നു. ആതുരസേവനം, ഗ്രാമ പുനരുദ്ധാരണം, വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ച, ആത്മീയ രംഗത്തെ ഉയർച്ച, ഇതെല്ലാം തന്നെ അമ്മയുടെ പ്രവർത്തനം കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ പാവങ്ങളുടെ കണ്ണീരൊപ്പുവാൻ എന്തെല്ലാം കർമ്മങ്ങളാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുരങ്കം വെക്കുവാൻ ഒരു വിദേശ വനിത, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോയ ഒരു വിദേശ വനിത അവരെഴുതി കൊടുത്തൊരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ 700 കോടിയോളം രൂപയുടെ കുംഭകോണമോ ഏതോ കള്ളപ്പണമോ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ സുനാമി ഉണ്ടായി, ഭൂകമ്പമുണ്ടായി, ഇവിടെയെല്ലാം അമ്മയുടെ സ്നേഹത്തിന്റെ കരങ്ങളെത്തി കോടിക്കണക്കിന് രൂപ മുടക്കി ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തപ്പോൾ ഇവിടുത്തെ സർക്കാർ പണിത് കൊടുക്കുന്ന ഭവനങ്ങളല്ല, ഏത് ഭൂമി കുലുക്കത്തെയും നേരിട്ട് അതിനെ സുസ്ഥിരമായി നിർത്തുവാൻ കഴിവുള്ള പ്രഗത്ഭമായ ഉപദേശം നേടി നിർമ്മിച്ച ഭവനങ്ങൾ കേരളത്തിൽ മാത്രമോ ഇന്ത്യയിൽ മാത്രമോ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി അമ്മയുടെ സ്നേഹത്തിൻ്റെ കൈത്തീട്ട് കൈ അവിടെയെല്ലാം നീണ്ടി എങ്ങനെ ചെയ്ത ആ മഹത്തായ അമ്മയെ ആക്ഷേപിക്കുവാനും അനാദരിക്കുവാനും ചെയ്യുന്നതിന് എന്തെന്ന് നാം ആ വികാരമാണ് നാം ഇവിടെ ഒത്തുകൂടിയത്. ഇത് മാത്രമല്ല, സത്യസായിബായി ആശ്രമത്തെയും കാഞ്ചി കാമോടി ആശ്രമത്തെയും ശ്രീ ശ്രീ ശിവഗ്രന്ഥ ശിവശങ്കർ ആശ്രമത്തെയും ശാന്തി ആശ്രമത്തെയും ഉൾപ്പെടെയുള്ള പലതിനെയും നമ്മുടെ ഹിന്ദു ആശ്രമങ്ങളെയെല്ലാം തകർക്കുവാനുള്ള ശക്തികൾ പലപ്പോഴും പല രീതിയിലും ഭാവത്തിലും എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ മുൻപ്രാസംഗന അദ്ദേഹം ചെറുതായെല്ലാം പറഞ്ഞു. ഒരു കാര്യം നാം മനസ്സിലാക്കണം,
ഈ ഹിന്ദു ആശ്രമങ്ങൾക്ക് നേരെയാണ് ഈ കടന്നാക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇടക്കിടക്കുന്നുണ്ടായാൽ കൊള്ളാമെന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് നമ്മളെല്ലാം ഒന്നിച്ചു കൂടുള്ളൂ. ഇത് ഒന്നിച്ചു കൂടേണ്ട കാലം എത്രയോ കഴിഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച കല്ല് പറഞ്ഞ് പ്രതിഷ്ഠിച്ചപ്പോഴും ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സഹോദരത്തെ, അപ്പോഴും ജാതിയില്ല മതമില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞില്ല. ജാതിയും മതത്തിന്റെയും പേരിൽ വിദ്വേഷമില്ലാതെ സഹോദരത്തെ എന്നാ പറഞ്ഞത്. നമ്മൾ എത്രയോ അല്ല എല്ലാവരെയും സഹോദരാ സഹോദരാ എന്ന് വിളിച്ചിട്ട് ആരെങ്കിലും സഹോദരാ ബാബാ നനക്കും തരാം എന്ന് പറയാൻ ഇവിടെ ഏത് സഹോദരനുണ്ട്? ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, വർഗമുണ്ട്. ജാതി പറയുന്നതിൽ അഭിമാനം കൊള്ളണം. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുവാനുള്ള ആണത്വം ഇല്ലായ്മയാണ് ഇവിടുത്തെ ഹിന്ദുവിന് പറ്റിയ പരാജയം. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അവരഭിമാനം കൊള്ളുമ്പോൾ, ഞാനൊരു മുസ്ലിമാനാണെന്ന് പറയുവാൻ ആ മതക്കാരുടെ അഭിമാനം കൊള്ളുമ്പോൾ, ഒരു ഹിന്ദുവാണെന്ന് പറയുവാനുള്ള അപമാനബോധം നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ എങ്ങനെ നമ്മൾ നന്നാകും? നന്നാകണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മയാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ആക്ഷേപിക്കുന്നു, പ്രതികരിക്കുന്നുണ്ടോ? അമ്മയെ പ്രതികരിക്കാൻ ഒരു ബൽറാം എം എൽ എ കോൺഗ്രസ്സുകാരൻ വെബ്സൈറ്റിലോ ഏതോ ഇട്ടു, ആരെങ്കിലും പ്രതികരിച്ചോ? അതേസമയത്ത് ഇടുക്കിയിലെ പിതാവിനെ ഒന്നിട്ടു. അപ്പൊ ഇവിടുത്തെ പിതാവും മാതാവും എല്ലാം കൂടെ രാഷ്ട്രീയക്കാരും എല്ലാം ഇളകിയില്ലേ? എന്തേ പ്രതികരിക്കാഞ്ഞത്, പ്രതിഷേധിക്കാഞ്ഞത്? ആ ബൽറാം മാപ്പ് പറഞ്ഞില്ലേ? മാപ്പ് പറഞ്ഞ് പിൻവലിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 36% മാത്രമുള്ള ഇടുക്കി തന്റെ സ്വന്തം സമുദായത്തിൻ്റെതാണെന്ന് പറയും. ഇടുക്കി എങ്ങനെ ഭരിക്കണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ബിഷപ്പായ ഞാനാണെന്ന് പറയുവാനുള്ള തൻ്റെ ഇടം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി? കാരണം വെറും 36% മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ഇടുക്കിയിൽ. എന്നിട്ട് പോലും നമ്മുടെ ആളുകൾ പോലും കാര്യം മനസ്സിലാക്കാതെ, കത്തൂരിൽ എങ്ങനെ റിപ്പോർട്ട് വന്നപ്പോഴും അവിടെ എന്താണ് ഒരു മല പാലമുണ്ട്, എന്ത് പാലമാണെന്ന് ഞാൻ മറന്നു പോലെ, മുല്ലപ്പെരിയാറാം പൊട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലർ കുറക്കം കെടുത്തു എന്ന് പറഞ്ഞു പത്രങ്ങൾ എഴുതിയപ്പോൾ, ഇവിടെ നമ്മളിപ്പോടെ സകലവനും ഇവിടെ കൊച്ചി പോലും തട്ടിപ്പോകുമെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് അവല്ലാം തട്ടിയ മുല്ലപ്പെരിയാർ ഇനിയൊരു 150 കൊല്ലം ഉണ്ടെങ്കിലും ശക്തമായി അവിടെ നിൽക്കും. പക്ഷേ എന്നും കബളിപ്പിക്കാൻ, രാഷ്ട്രീയത്തിൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാം. എറണാകുളം ജില്ലയിൽ 31% വെല്ലുവിളിക്കുന്നു. എല്ലാത്തിൻ്റെയും കണക്ക് എൻ്റെയിലുണ്ട്. കേരളത്തിലുള്ള ഉള്ളതാണ് ക്രിസ്ത്യാനികൾ. എറണാകുളം, എറണാകുളം ജില്ല ആരുടെ കയ്യിലാണ് ഇപ്പോൾ? പണ്ട് ആരുടെ ഉണ്ടായിരുന്നു? ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമല്ല ഇവിടെ സ്ഥാനമുണ്ട്. ഇടതെടുത്താലും വലതെടുത്താലും ഏത് നോക്കിയാലും ഒരേ സമുദായത്തിന് മാത്രം പിൻബലം കൊടുക്കുവാൻ തയ്യാറായി രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുവെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സംഘടനാ സ്വഭാവം, വിഘടന സ്വഭാവത്തെ മുതലെടുത്തുകൊണ്ട് അവർ ശക്തരായി മുമ്പോട്ട് പോകുന്നു. മാത്രമല്ല, തിരുമേനി ഒരു MP നമ്മുടെ മന്ത്രിയുടെ തന്തക്ക് പറഞ്ഞു. വേറൊന്നുമല്ല, നിന്റെ തന്തയുടെ വകയാണ് ഞങ്ങൾക്ക് പട്ടയം തരേണ്ടത്, നീ തരാറെന്ന് പറഞ്ഞു. അതേസമയത്ത് അത് കോൺഗ്രസ് മന്ത്രി അടൂർ പ്രകാശനോടാണ് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ തിരുവസ്ത്രം ധരിച്ചുകൊണ്ടാണിത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ആ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ തിരുവസ്ത്രത്തെയാണ് ആളുകൾ ബഹുമാനിക്കുന്നത്. അവരെല്ലാം തിരുവസ്ത്രം ധരിക്കുന്നവരാരും കവല ചവിട്ടമ്പിയുടെ സംസ്കാരത്തിൽ പ്രസംഗിക്കുന്നോ പറയുമെന്നോ നമ്മളാരും കരുതാറില്ല. അതുകൊണ്ട് ആ വസ്ത്രത്തെ ബഹുമാനിച്ച് പലരും മിണ്ടാതിരിക്കുമ്പോൾ അത് അവസരമായി കണ്ടുകൊണ്ട് അടൂർ പ്രകാശന്റെ തന്തക്ക് പറഞ്ഞ്, അടൂർ പ്രകാശന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അടൂർ കുഞ്ഞരാമൻ, തൻ്റെയും അഹങ്കാരിയും നിഷേധിമാർ, അപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അടൂർ പ്രകാശന്റെ അച്ഛൻ വന്ന് പ്രതികരിച്ചേരും. പക്ഷെ അച്ഛൻ ഇല്ലാതെ പോയത് മഹാഭാഗ്യമായി പോയി, അത്ര തൻ്റെയായിരുന്നു അദ്ദേഹം. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി 1947 പട്ടയം ഇടുക്കിയിൽ മാത്രം നൽകുകയും 2343 പട്ടയങ്ങൾ തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തു. അതായത് 19417 പട്ടയം.
137 പട്ടയം തയ്യാറാക്കി വെക്കുകയും ചെയ്തപ്പോഴാണ് പട്ടയം 23 അവിടെ ഇരിക്കട്ടെ ഞങ്ങളുടെ ഇനിയും താ എന്ന് പറഞ്ഞും കൊണ്ട് ആക്രോശിച്ചപ്പോൾ 5 വർഷം കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കലിൽ 6245 പട്ടയമാണ് കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്നെങ്കിൽ ഇവര് ഇത് പറയുമോ, എന്തൊക്കെ പറയുമോ, വിറച്ചേന് അവരപ്പോ പണി അപ്പനായാലും കൊടുക്കാം, അമ്മയായാലും കൊള്ളാം, ബിഷപ്പായാലും കൊള്ളാം, കൊടുക്കും തട്ട്. അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ കോൺഗ്രസ്സുകാരായ അവരോട് എന്തുവാകാം, വഴിച്ചണ്ടയാണല്ലോ കോൺഗ്രസ്, ആർക്കിട്ടും കൊട്ടിയിട്ട് പോകാം, പോയാൽ പ്രതികരിക്കാൻ സാധിക്കില്ല. അതല്ലേ പി ടി തോമസിന് എന്തേ ഇവിടുന്ന് മാറ്റി, പി ടി തോമസിനെ മാറ്റിയിട്ട് ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചെന്നപ്പോഴും ആ പയ്യനോട് എത്രയോ അപമാര്യാദി, നമ്മളൊക്കെയാണെങ്കിൽ അല്പം മര്യാദക്കേട, അപ്പൊ ഏയാ ഓയാ ഒക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വിവരക്കേടാണെന്ന് പറയാം. പക്ഷെ തിരുമേനിമാരിൽ നിന്ന് അങ്ങനെ വരാമോ, അയാൾ എത്രയോ മോശമായി പെരുമാറി, അതും ആട്ടി ക്ഷമിച്ചു എന്നാ പറഞ്ഞത്. എന്തിന്, നമ്മുടെ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയ നികൃഷ്ട ജീവി എന്ന് പിണറായി സഭാവ് പറഞ്ഞപ്പോൾ അതിന് ഇവർ ആർക്കും പ്രതിഷേധിക്കാൻ പ്രതിഷേധിക്കാനൊത്തില്ല, സ്വയം പറഞ്ഞ് ഞങ്ങളതിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം പിന്മാറി. അതേസമയം പി ടി തോമസ് എന്താ തെറ്റെയ്തത്, അയാളെ കാടുകടത്തി എന്ന് മാത്രമല്ല, ഒരു സമരത്തിന്റെ ആവാസത്തിന്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പെട്ടിയിൽ പ്രതീകാത്മകമായി പി ടി തോമസിന്റെ ശവം കടത്തി അതിൽ ചൂലുകൊണ്ട് അടിച്ചടിച്ചടിച്ച് വഴിപോലെ കൊണ്ടുനടന്ന് അതവിടെ കൊണ്ടെത്തി എന്നിട്ട് കുഴിച്ചു മൂടിയിട്ട് അപ്പം തന്നെ ഒരു ലോറി കപ്പ ഇറക്കി ഒരു പോത്തിനെയും കൊണ്ടുവന്ന് വഴിയിലിട്ട് വെട്ടി പോത്തിനെ കൊന്ന് കപ്പ പുഴുങ്ങി തിന്ന് അങ്ങനെ 16 അടിയന്തരവും നടത്തി എന്ന് പ്രഖ്യാപിക്കുവാൻ തയ്യാറായപ്പോൾ നമ്മുടെ സംസ്കാരം എവിടെ എത്തി സുഹൃത്തെ? ഇതൊരു മാധ്യമങ്ങളും കാണിക്കല പറയല, കാരണം നമ്മുടെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെല്ലാം കാണിച്ച് പ്രാകൃതമാക്കുവാൻ ആർക്കെല്ലാം എന്തെല്ലാം തോന്നലാണ്. ഇതെല്ലാം കാരണം നമ്മുടെ കൂട്ടായ്മയിലേയുമാണ്. ഏത് കണക്ക് കൂട്ടിയാലും ആല തിരുവനന്തപുരം എറണാകുളം ഞങ്ങളുടേതാണ്, ഇടുക്കി ഞങ്ങളുടേതാണ്, ഇങ്ങനെ ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഓരോരുത്തരും കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടേത് ഏതാണ്, നിങ്ങൾക്കൊന്നുമില്ലാത്ത അവസ്ഥയായി മാറി. ഇത് മാറാൻ കാരണം സംഘടിക്കുവാൻ ശക്തരാകുവാനും നമുക്ക് സാധിച്ചില്ല. ചാതുവർണ്ണയം എന്നൊരു വർണ്ണം ഇവിടെ ഇപ്പം ഇല്ല, അത് വെറുതെ പലരും പല പറയാറുണ്ട്. അതിന് ഇല്ലാത്തൊന്നിനെ പറഞ്ഞ് വീർപ്പിച്ച് നമ്മളെ പരസ്പരം തല്ലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ആദ്യം തൊട്ടുണ്ട്. അതായത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു വിഭാഗങ്ങളുടെ കൂട്ടായ്മ ഈ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് അടിവരെ ഇട്ട് ഉറപ്പിച്ചുറപ്പിച്ച് ചാണിയടിച്ച് പറയുന്നവരാണ്. അതിൽ ഒരു വെള്ളവും ഞങ്ങൾ ചേർക്കില്ല. പക്ഷേ ഞങ്ങൾ എല്ലാവരോടും വിളിക്കും, പക്ഷെ കാലുവാരലാണ് നിൽക്കുന്നത്. നമ്മുടെ സഹോദര സമുദായങ്ങളായ പല ഹിന്ദു സമുദായങ്ങൾക്കും അവർക്കെല്ലാം സ്വകാര്യ അജണ്ടയും രാഷ്ട്രീയ താല്പര്യവും വരുമ്പോൾ അവർ സ്വന്തം താല്പര്യങ്ങൾ സമുദായ താല്പര്യങ്ങൾ വിട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാളന്മാരുടെ പുറകെ പോവുകയും നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് നുണഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ശൈലി മാറിയാൽ മാത്രമേ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ രക്ഷയുണ്ടാകൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ ഈഴവസ്ത്രീയായ ദേവകി ആയതുകൊണ്ടാണ്. ആ ദേവകി ആയതുകൊണ്ടും ആ അമ്മ പ്രസവിച്ചത് ഞാൻ ഈഴവനായതുകൊണ്ടാണ് ഞാൻ SDPO ജനറൽ സെക്രട്ടറി ആയത്. ഒരു മത്തായിയുടെ അമ്മ ഭാര്യ മറിയാമ്മയാണ് പ്രസവിച്ചതെങ്കിൽ ഞാൻ മാത്യു ആയിരിക്കും. മാത്യുവിനെ SDPO ജനറൽ സെക്രട്ടറി ആക്കുമായിരിക്കുന്ന ആരെങ്കിലും. ഇതൊരു സത്യമല്ലേ? അപ്പൊ ആ സത്യം സത്യം പോലെ പറയണം. ഇവിടെ സമുദായമുണ്ട്, സമുദായം എന്ന് പറയാനൊക്കോ, ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതമുണ്ട്, സമുദായമുണ്ട്. ഈ സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുവാനും സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ എന്ന സത്യം തുറന്നു പോകുവാനുള്ള ആണത്വം ഹിന്ദുക്കൾക്ക് വേണം. അല്ലെങ്കിൽ ഹിന്ദു ജന്തുവായി പോവും, ജന്തുവായി കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിന്റെ സ്വത്തുക്കൾ ഇപ്പൊ പങ്കിട്ട് വന്നപ്പോൾ എറണാകുളം തന്നെ ഇപ്പൊ എന്താ സ്ഥിതി? വലിയ വലിയ ഞാൻ ചെറുപ്പത്തിലൂടെ എല്ലാം വന്നിട്ടുള്ള ഇപ്പൊ എവിടെ എത്തി?
ഇവിടുത്തെ രാജ്യത്തിന് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുമ്പോൾ കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനം നടത്തി കഞ്ചാവുകൾ കൊള്ള ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന് എന്ത് നേടാൻ സാധിച്ചു? നമുക്ക് പരസ്പരം തല്ലാനാണ് സാധിച്ചത്. അമ്മയവരെ, മർദാവന്റെ മയ്യമ്മ ഈ സ്നേഹം മാത്രം കൊടുത്ത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പി ലോകമെമ്പാടും നടക്കുന്ന ആ മഹൽ വ്യക്തിയെ, അമ്മയെ പോലും ആക്ഷേപിക്കാൻ തയ്യാറാകുകയാണ്. എന്തിനാ അതിനെതിരെ വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വി എസ് അച്യുതാനന്ദൻ സാധാരണ ഇതുപോലുള്ള കാര്യങ്ങളിൽ, ആത്മീയ കേന്ദ്രങ്ങളിലുള്ള കാര്യങ്ങളിലോ അല്ല മറ്റുള്ള കാര്യങ്ങളിലോ ഒന്ന് പ്രതികരിക്കുന്ന ആളല്ല. പക്ഷെ അമ്മയ്ക്കെതിരെ അനുകൂലമായ, മഠത്തിന് അനുകൂലമായ അമ്മയുടെ പ്രവൃത്തിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് പറയുവാൻ വി എസ് അച്യുതാനന്ദൻ ഇന്നലെ ഞാൻ ടി വി കണ്ടതാണ്. തയ്യാറായത് തന്നെ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായി ഞാൻ കണക്കാക്കുകയാണ്. ഇവരാരും ഇതുപോലുള്ള ആത്മീയ കേന്ദ്രങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശൈലി കാണാറില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ശക്തിയുള്ളവരെല്ലാമുള്ളവർ, ശക്തിഹീനർ സർവഹീനർ. ശക്തരാകാൻ നാം ശ്രമിക്കണം. അതുകൊണ്ട് ശക്തിയുള്ളവർക്കുമെല്ലാം ശക്തി ഉണ്ടാകും. സർവഹീനരാകും ശക്തിയില്ലെങ്കിൽ. ശക്തിയുള്ളവരെല്ലാം ഉള്ളവരാകും അറിയാണ്. എല്ലാം കിട്ടും. ഇവിടുത്തെ രാഷ്ട്രീയാധികാരം കിട്ടും, സാമ്പത്തിക നീതി കിട്ടും, വിദ്യാഭ്യാസ നീതി കിട്ടും. ഈ രാജ്യത്ത് നീതികൾ പങ്കിടുമ്പോൾ അസംഘടിതമായി നിൽക്കുന്ന നമ്മളെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇവിടുത്തെ പട്ടികജാതിക്കാരും ന്യൂനപക്ഷത്തിലും എല്ലാം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഒരു കായൽ സമ്മേളനത്തിൽ ഞാൻ വന്നിരുന്നു. ഇതുപോലെ ഒരു മഹാസമുദ്രം അവരുടെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു. അന്നും ഇന്ത്യ നാളെ ഭരിക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുന്ന മോഡി ഇവിടെ ഉണ്ടായിരുന്നു ഈ വേദിയിൽ. മോഡി ഇവിടെ വന്നപ്പോഴും ആ പാവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പിന്നോക്കക്കാരന അദ്ദേഹം ആ പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗക്കാരൻ്റെയും കണ്ണീരൊപ്പാൻ അദ്ദേഹത്തിന് അധികാരം കിട്ടിയാൽ ഞാൻ ചെയ്യും എന്ന് തൻ്റെ അടുത്തുനിന്ന് ഇവിടെ നിന്ന് പറഞ്ഞു പോകാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചു. അങ്ങനെ ആർജവം കാണിച്ചവരാരെയും ഞാൻ കണ്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഭരിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്. ഇവിടുത്തെ കോൺഗ്രസിന്റെ വക്താവായ PC ചാക്കോ വരെ പറഞ്ഞതെന്നാണ്, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടത്തില്ല. അദ്ദേഹം വരെ മുൻകൂട്ടി പറയണമെങ്കിൽ കണക്കെല്ലാം അനുകൂലമായി ഇന്ന് BJP പോകുന്നുവെങ്കിൽ അത് നടേശന്റെ കുഴപ്പമല്ല, കയ്യിരിപ്പിന്റെ ദോഷം കൊണ്ടാണ്. ഞാനിത് പറയുമ്പോൾ നാളെ പറയും ഞാനെല്ലാം BJP ആയി, സംഘപരിവാറായി, അതല്ലെങ്കിൽ അതായി ഇതായും. ഇത് കുറേ നാളായി കേൾക്കുന്നു. ഇതെന്ത് കേട്ടാലും തല്ലണ്ട അമ്മാവ നന്നാകില്ല ഞാൻ. കാരണം ഞാൻ ഹിന്ദു അജണ്ട എന്ന ആ അജണ്ടയിൽ നിന്ന് മാറുവാൻ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം, എത്ര ചങ്ങനാശ്ശേരിക്കാർ പോയാലും ആര് പോയാലും അതിനോടൊപ്പം ഞാൻ നിൽക്കും. കാരണം എന്നെ നിലനിർത്തിയിരിക്കുന്ന, എന്നെ ഇരുത്തിയിരിക്കുന്നത് SNDP യോഗമാണ്. ആ യോഗത്തിൻ്റെ പരമോന്നത പീഠമായ SNDP യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിലെ തീരുമാനമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിഭാഗങ്ങളുടെ ഐക്യം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്നും, അത് ഒന്നിച്ചൊരേ മനസ്സോടുകൂടി ഏത് ത്യാഗം ചെയ്യുവാനും SNDP യോഗം പ്രവർത്തക തയ്യാറാകണമെന്നും, അതിന് വേണ്ട ചുക്കാൻ പിടിക്കുവാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഞഞ്ഞാവും പറഞ്ഞാൽ മതിയാ. ഒരു ജാതിയാണ്, ഒരു മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാതി പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ജാതി ചിന്തിക്കണം. ജാതി ചിന്തിക്കാതെ പോയതാണ് നമുക്ക് തെറ്റിയ അബദ്ധം. പക്ഷേ ജാതിയുടെ പേരിൽ വിദ്വേഷം പാടില്ല. ജാതീയപരമായി ചിട്ടുകൊണ്ട് ഓരോ ജാതിക്ക് അവകാശപ്പെട്ടത്, അധികാര അവകാശങ്ങൾ കൃത്യമായി കണക്ക് പറഞ്ഞു വാങ്ങുവാനുള്ള ഇച്ഛാശക്തി ഓരോ ഹിന്ദുവിലും ഉണ്ടാകണം. മറ്റുള്ളവർ അതല്ലേ ചെയ്യുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിന് അർഹതപ്പെട്ട്, മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട് അവർ വാങ്ങട്ടെ, കൊടുക്കട്ടെ. പക്ഷെ നമുക്കും സാമൂഹ്യ നീതി എന്ന സമുദായ നീതി ഒന്നിച്ച് നേടുവാനുള്ള ഒരു കൂട്ടായ്മയ്ക്ക് കൂടി ഈ ധർമ്മരക്ഷാ സംഗമം ഒരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇനിയും ഒരുപാട് പറയാനുള്ളത് പറയുന്നില്ല, കാരണം വേദി അറിഞ്ഞു വേണം പറയുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഒരേ മനസ്സിൽ വേദിയിൽ ഇന്ന് പല ഭാഷയിൽ ഉള്ള സന്യാസി ശ്രേഷ്ഠന്മാർ ഇരിക്കുന്നുണ്ട്.
ഇവരുടെ ഭാഷ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞാൻ വലിയ പള്ളിക്കൂടത്തിൽ പോകാത്തതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം ഒരേ വേഷം കൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്, ഹിന്ദുക്കളാണ്. ആരെയും പിടിച്ചു പറിക്കാൻ പോകണ്ട. പള്ളി വിളിച്ച് അമ്പലം പണിയാനല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. നമുക്ക് ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ ഉള്ള അവകാശം, മറ്റുള്ളവരോടൊപ്പം ജീവിക്കുവാനുള്ള അവകാശം, നേടിത്തരുവാനുള്ള കൂട്ടായ്മയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അമ്മയെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഓരോ ഭക്തരെയും ഓരോ ഹിന്ദുക്കളെയും വേദനിപ്പിച്ചു എന്നുള്ള വിചാരം നമ്മളിൽ ഓരോരുത്തരുണ്ടാകണം. ഇത് ചെറിയ കാര്യമല്ല. ഇത് അവിടെ തുടങ്ങിയെങ്കിൽ അതിൻ്റെ അജണ്ട വേറെയാണ്. സ്വാമിജി പറഞ്ഞില്ലേ പറയേ, ഈ ഹിന്ദു സ്ഥാപനങ്ങളെയും നമ്മുടെ സന്യാസ ശ്രേഷ്ഠന്മാരുടെയും അവരിലൂടെ നടത്തുന്ന ധർമ്മ പ്രവർത്തനങ്ങൾ ഒരട്ടിമറിക്കാൻ അമ്മ പോകുന്നുണ്ടോ? ഈ രാജ്യത്തെ അട്ടിമറിക്കാനൊന്നുമല്ലോ, അതിന് പ്രേരിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഈ അട്ടിമറിയുമായി നടത്തുന്നവരെ ഇവർ കാണുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ പ്രതിഷേധിക്കുവാനോ അവർക്ക് സാധിക്കുന്നുണ്ടോ? സാത്വികമായി ആത്മീയത മാത്രം പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടും നടന്ന് സ്നേഹം മാത്രം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ അമ്മയെ കണ്ട് ഏറെ പോസിറ്റീവ് എനർജി ലഭിച്ചുകൊണ്ട് സന്തുഷ്ടമായി പോകുന്ന ഭക്തജനങ്ങളെ, ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് ഇത്തരം വിദേശത്ത് പോയിരുന്ന അല്ലെങ്കിൽ മഠത്തിൽ നിന്ന് 20 കൊല്ലങ്ങൾക്ക് വിട്ടുപോയ ഒരു സ്ത്രീയുടെ കഥ മാത്രം പുസ്തകമാക്കി അവിടെ ചെന്ന് ഇന്റർവ്യൂ എടുത്ത് എന്ത് പാടാ പെട്ടെന്നറിയാവാ, എന്ത് മഹാകാര്യമാണ് ഈ രാജ്യത്തോട് ചെയ്തത്! ഈ മഹാപാപികൾക്ക് ദൈവം ശിക്ഷ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹാസമ്മേളനത്തിൽ സർവവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവ സമുദായത്തിന്റെ അഭിമാനമായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അങ്ങയുടെ അവയോജ്വലമായ വാക്കുകൾക്ക്, സാന്നിധ്യത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ശ്രീമതി